ഹായ് വ്യൂവേഴ്സ്, ഷഫീഖിൻ്റെ സന്തോഷം. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് മേപ്പടിയാന് ശേഷം നിർമ്മിക്കുന്ന ചിത്രം. അനുപന്തളം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഷഫീഖിൻ്റെ സന്തോഷം. അനുപന്തളം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം. ഇതിലൊരു വേഷവും ചെയ്യുന്നു. ഒരു ചെറിയ വിഷയം, അത് നല്ല രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. കുറച്ചുകൂടി ഭംഗിയാക്കാമായിരുന്നു എന്ന ഒരഭിപ്രായം എനിക്കുണ്ട്. അത് മാത്രമേ നെഗറ്റീവായി ഞാൻ പറയുന്നുള്ളൂ. കുറച്ചുകൂടി കൈയടക്കത്തോടുകൂടി തിരക്കഥയിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ചെയ്യാമായിരുന്നു എന്ന് കരുതി ഫിലിമിന് ഒരു കുറ്റവും പറയാനില്ല, ഈ ചിത്രത്തിന് ഒരു കുറ്റവും പറയാനില്ല. എല്ലാവരും സുന്ദരമായി പെർഫോം ചെയ്തിരിക്കുന്നു, പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു പൊൻതൂവൽ തന്നെയായിരിക്കും. നല്ല രീതിയിൽ പെർഫോമൻസ്, ആ ഫ്രെയിം, ഓരോ ഫ്രെയിമുകളും, ആ നടൻ്റെ ആ സാമർഥ്യം, നടൻ്റെ പ്രാവീണ്യം, അഭിനയത്തിൻ്റെ മികവ് എടുത്തു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളും. മനോജ് കെ ജയൻ ഡോക്ടർ, ആയുർവേദ ഡോക്ടറായി രസകരമായ പെർഫോമൻസ് എടുത്തു പറയേണ്ടുന്ന പെർഫോമൻസ് ബാലയുടെയാണ്. ബാല ഒരു രക്ഷയുമില്ല, സുന്ദരമായി പെർഫോം ചെയ്തിരിക്കുന്നു. ബാല അടുത്ത സ്നേഹിതനാണ് ഉണ്ണി മുകുന്ദൻ്റെ. ഉണ്ണി മുകുന്ദൻ ദുബായിൽ നിന്ന് വരികയാണ്. ദുബായിൽ നിന്ന് വരുന്ന ഉണ്ണി മുകുന്ദൻ മുമ്പ് ഈ മാറുകയില്ല എന്ന് വിചാരിച്ചിരുന്ന രോഗം മാറ്റി, പൂർണ്ണമായും മാറ്റിയെടുത്ത ഡോക്ടർക്ക് ഒരു ഉപകാരസ്മരണയായിട്ട് ഒരു സമ്മാനം കൊണ്ടുവരിക. അതൊക്കെയാണ് അതിൻ്റെ കഥാതന്തു. അതിനെ തുടർന്നുള്ള ഡെവലപ്മെൻറ്റ്സാണ്. അതുപോലെ തന്നെ ശക്തമായ പ്രണയവും സൈനുവായിട്ട് ദിവ്യ പിള്ളയാണ്. നല്ല സുന്ദരമായി ഷഫീഖിൻ്റെ അടുത്ത ഏറ്റവും അദമ്യമായി പ്രണയിക്കുന്ന പ്രണയനായിക സൈനു, അത് ദിവ്യ പിള്ളയാണ്. നമ്മുടെ അതിൽ പറയുന്നുണ്ട് ബാല്യകാല സഹിയിൽ മജീദും സുഹറയും പോലെ. അപ്പോൾ അത് അതിലേക്കൊന്നും സ്പോയിലാകുന്നില്ല. ആ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അതുമായിട്ടുള്ള, അപ്പം ഉമ്മായായിട്ട്, ഷഫീഖിൻ്റെ ഉമ്മായായിട്ട് സ്മിനു സിജോയാണ് സുന്ദരമായി ചെയ്തിരിക്കുന്നത്, വളരെ റിയലിസ്റ്റിക്കായി. അതുപോലെ തന്നെ നമ്മുടെ ദിവ്യപ്പിള്ള സൈനുവിൻ്റെ വാപ്പായിട്ട് ഹരീഷ് പേങ്ങൻ ഗംഭീരമായി പെർഫോം ചെയ്തു. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായി എല്ലാവരും പെർഫോം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു നിസ്സാരമായ വേഷം പോലും, അതുപോലെ തന്നെ രസകരമായിട്ടാണ് നൌഷാദ്, പിന്നെ ഷഹീൻ സിദ്ദീഖ് ഉണ്ട്. നൌഷാദിൻ്റെ നൌഷാദായിട്ടാണ് നമ്മുടെ അനുപന്തള ഇറച്ചിക്കച്ചവടക്കാരൻ ഷഹീൻ സിദ്ദീഖ്. ശരിക്കും ഒരു ഒരു ഒന്നോ രണ്ടോ ഫ്രെയിമുകളിലെ വരുന്നു പോകുന്നുള്ളെങ്കിലും വളരെ ശക്തമായ പള്ളി ജമായത്ത് പ്രസിഡൻ്റാണ്, അതുപോലെ സഖാവുമാണ്. അപ്പോൾ അത് അതൊക്കെ വളരെ സുന്ദരമായി ചെയ്തിരിക്കുന്നു. അതിൻ്റെ കരുത്തനായ ഒരു രണ്ട് ഫ്രെയിമിൽ മാത്രമേ ഉള്ളൂവെങ്കിലും വ്യത്യസ്തമായി നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വേഷമാണ്. അതുപോലെ എല്ലാവരും, ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്, നല്ല പാട്ടുകളുണ്ട്. ഷാൻ റഹ്മാൻ, എൽഡോസ് ഐസക്കാണ് ഫോട്ടോഗ്രാഫി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും ചിത്രം വേറിട്ട് നിൽക്കുന്നു. ഇതിൻ്റെ മെസ്സേജുമുണ്ട്. ശരിക്കും നമുക്ക് അറിയാൻ വയ്യാത്ത സാധനങ്ങൾ, എന്ത് സാധനങ്ങളായാലും അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് മാത്രമേ നമ്മൾ മറ്റൊരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുവരാകൂ. അതിനെപ്പറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, എന്ത് കൊണ്ടുവരുന്നു, അപ്പോൾ അത് ശരിക്കും നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ എന്ന് ഇത് മെസ്സേജ് തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയം, പ്രണയത്തിൻ്റെ എത്ര ഇത് കടുത്ത പ്രണയമാണെങ്കിലും അപ്പായുമായി അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള സ്നേഹം ആ പ്രണയത്തെ വ്യതിചലിപ്പിക്കും. അങ്ങനെയുള്ള കുറേ മെസ്സേജുകൾ തരുന്നുണ്ട്. ഏതായാലും ചിത്രം നിങ്ങൾ തിയേറ്ററിൽ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. താങ്ക് യു, ബൈ.